നമസ്കാരം. 108 ദിവ്യദേശങ്ങൾ എന്ന വിഷ്ണു ക്ഷേത്രങ്ങളെപ്പറ്റിയും അതിൽ ആദ്യത്തേതായ ശ്രീരംഗം ക്ഷേത്രത്തെപ്പറ്റിയും അറിയാത്ത വിഷ്ണു ഭക്തർ കുറവായിരിക്കും. എന്നാൽ അതിനേക്കാളും പ്രബലവും പുരാതന കാലത്ത് ഉത്തരംഗം, ആദിരംഗം, ആദി തിരുവരംഗം എന്നെല്ലാം ഭക്തർ പോറ്റിപ്പുകഴ്ത്തിയതും 75,000 വർഷത്തോളം പഴക്കമുണ്ടെന്ന് കരുതപ്പെടുന്നതുമായ ദിവ്യദേശത്തിൽ ഉൾപ്പെടാത്ത ഒരു വിഷ്ണു ക്ഷേത്രത്തെക്കുറിച്ച് മനസ്സിലാക്കാം. ക്ഷേത്രം അരുൾമിഗു ആദി തിരുവരംഗം പെരുമാൾ കോവിൽ. ഈ ക്ഷേത്രം തമിഴ്നാട്ടിൽ കള്ളക്കുറിച്ചി ജില്ലയിൽ തിരുവണ്ണാമലയ്ക്കും മണലൂർപേട്ടയ്ക്കുമിടയിൽ തിരുക്കോവിലൂരിനടുത്ത് തെൻപെണ്ണയാറിന്റെ വടക്ക് കരയിൽ ഒരു മേടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഭഗവാൻ ശ്രീമൻ മഹാവിഷ്ണു രംഗനാഥസ്വാമി എന്ന നാമത്തിലും ദേവി മഹാലക്ഷ്മി, രംഗനായകി, രംഗവള്ളി തായാർ എന്നീ നാമങ്ങളിലും അനുഗ്രഹം ചൊരിയുന്നു. പ്രധാനമായും തമിഴ്നാട്ടിലുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിലെ ശയനരൂപത്തിലുള്ള ഭഗവാന്റെ പ്രതിഷ്ഠകളിൽ ഏറ്റവും വലിയ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. 6-ാം നൂറ്റാണ്ടിനും 9-ാം നൂറ്റാണ്ടിനും ഇടയിൽ ജീവിച്ചിരുന്ന വിഷ്ണുഭക്തരായ 12 ആഴ്വാറുകൾ സന്ദർശിച്ച് മംഗളാശാസനം പാടിയ ക്ഷേത്രങ്ങളാണ് 108 ദിവ്യദേശങ്ങൾ അഥവാ 108 വൈഷ്ണവ തിരുപ്പതികൾ. 108 ദിവ്യദേശങ്ങളിൽ ആദ്യത്തെ ക്ഷേത്രമാണ് ശ്രീരംഗം രംഗനാഥസ്വാമി ക്ഷേത്രം. എന്നാൽ അതിനും എത്രയോ മുമ്പേ നിലനിൽക്കുന്നതാണ് ആദി രംഗനാഥസ്വാമി ക്ഷേത്രം എന്നാണ് ചരിത്രകാരന്മാരുടെ വിലയിരുത്തൽ. മനുഷ്യന്റെ ചിന്തകൾക്ക് അതീതമായി 75,000 വർഷത്തോളം പഴക്കമുള്ളതും 4 യുഗങ്ങളിലുമായി നിലനിൽക്കുന്നതാണ് ഈ ക്ഷേത്രം എന്നും പറയപ്പെടുന്നു. ശ്രീമൻ മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ ആദ്യത്തേതാണ് മത്സ്യാവതാരം. ആദ്യയുഗമായ കൃതയുഗത്തിൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമെന്നതിനാലും ഭഗവാൻ ആദിയിൽ ഉത്ഭവിച്ചതിനാലും തമിഴ്നാട്ടിലുള്ള വൈഷ്ണവ സ്ഥലങ്ങളിൽ ആദ്യത്തേതാണിതെന്നും അതിനാൽ തന്നെ ആദി തിരുവരംഗം എന്ന് ഈ ക്ഷേത്രത്തെയും ഭഗവാൻ പെരിയ പെരുമാളെന്നും അറിയപ്പെടുന്നു. ആഴ്വാർമാർ ആരും ഇവിടം സന്ദർശിച്ച് ബാസുരങ്ങൾ പാടിയതായിട്ട് അറിവില്ല. പക്ഷെ തിരുമങ്കയാഴ്വാർ പെരിയ തിരുമൊഴി എന്ന കാവ്യത്തിൽ ഇവിടത്തെ ഭഗവാനെ പറ്റി മംഗളാശാസനം ചെയ്തിട്ടുള്ളതായി ശിലാഫലകങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4,000 ദിവ്യപ്രബന്ധം കിട്ടിയ സാഹചര്യത്തിൽ പലതും ചിതലരിച്ച രൂപത്തിലായിരുന്നതുകൊണ്ട് ഒരുപക്ഷെ നഷ്ടപ്പെട്ടതായിരിക്കാം. കന്ദപുരാണം ഉത്തരകാണ്ഡത്തിൽ ഉത്തരരംഗ മഹാത്മ്യത്തിൽ ഈ ക്ഷേത്രത്തെപ്പറ്റിയുള്ള പരാമർശങ്ങളുണ്ട്. ജോലി, സന്താനം, വിവാഹം എന്നീ 3 കാര്യങ്ങൾക്ക് പ്രശസ്തമാണ് ഈ ക്ഷേത്രം. അങ്ങനെ പറയാൻ കാരണമായ ഐതിഹ്യങ്ങൾ ഇവയാണ്. അസുരവംശത്തിലുള്ള സോമുഖൻ എന്ന അസുരൻ കഠിന തപശാലിയായതിനാൽ പല വരങ്ങളും സിദ്ധികളും സ്വന്തമാക്കി അഹങ്കാരിയായിത്തീർന്നു. ഭൂമിയും ആകാശവും കാൽക്കീഴിലാക്കിയ അസുരൻ ദേവന്മാരെയും ഋഷികളെയും തന്റെ സേവകരാക്കി ജോലി ചെയ്യിക്കാൻ തുടങ്ങി. സോമുഖൻ ബ്രഹ്മാവിനെ തടവിലാക്കി വേദമന്ത്രങ്ങൾ കവർന്നെടുത്തു. സൃഷ്ടി നിലച്ച് തടവറയിലായ ബ്രഹ്മാവിനെ മോചിപ്പിക്കാനും അസുരനെ നശിപ്പിക്കാനുമായി ദേവന്മാരും ഋഷികളും ശ്രീമൻ നാരായണനെ അഭയം പ്രാപിച്ചു. ശ്രീമൻ മഹാവിഷ്ണു സോമുഖനെതിരെ യുദ്ധം തുടങ്ങി. അവർക്കിടയിലുള്ള യുദ്ധം പല 1000 വർഷങ്ങൾ നീണ്ടുനിന്നു. പിടിച്ചു നിൽക്കാനാവാതെ സോമുഖൻ സമുദ്രത്തിനുള്ളിൽ ഒളിച്ചു. ഭഗവാൻ മഹാവിഷ്ണു ദശാവതാരങ്ങളിൽ ആദ്യത്തേതായ മത്സ്യാവതാരമെടുത്ത് സോമുഖനെ വധിച്ച് വേദങ്ങൾ വീണ്ടെടുത്തു. ദേവന്മാരും ഋഷികളും ഉത്സാഹത്തോടെ പുഷ്പവൃഷ്ടി നടത്തി ഭഗവാനെ ആദി തിരുവരംഗത്തിൽ വാഴ്ത്തി. ഭഗവാൻ ഇവിടെ വെച്ച് ബ്രഹ്മദേവന് ദർശനം കൊടുത്ത് വേദപാഠങ്ങൾ ഉപദേശിച്ചു. ചില കാലങ്ങൾക്ക് ശേഷം ദേവന്മാർ ഭഗവാനെ ഇവിടെ കുടികൊള്ളാൻ അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് ക്ഷീരസാഗരത്തിൽ പള്ളികൊള്ളുന്ന തന്റെ അതേ രൂപം നിർമ്മിക്കാൻ ദേവശില്പി വിശ്വകർമാവിനോട് നിർദ്ദേശിക്കുകയും വിശ്വകർമാവ് ഭഗവാന്റെ ശില്പം സൃഷ്ടിച്ച് ഇവിടെ ഒരു ക്ഷേത്രം നിർമ്മിച്ച് പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. ഭഗവാൻ മഹാവിഷ്ണുവിന് അസുരനെ വധിച്ച ബ്രഹ്മഹത്യാ ദോഷത്തിനാൽ മത്സ്യാവതാര കാലം കഴിഞ്ഞും പഴയ രൂപം പ്രാപിക്കാൻ സാധിക്കാത്തതിനാൽ ശിവഭഗവാനെ പൂജിച്ച ക്ഷേത്രമായ മച്ചപുരീശ്വര ശിവക്ഷേത്രത്തെക്കുറിച്ചും വീഡിയോ ചെയ്തിട്ടുണ്ട്. മറ്റൊരു ഐതിഹ്യം പണ്ട് ഇവിടം ഭരിച്ചിരുന്ന ഒരു രാജാവിനെ പറ്റിയാണ്. മറ്റെല്ലാ സൗഭാഗ്യങ്ങളുമുള്ള ശ്രുതകീർത്തി എന്ന വിഷ്ണുഭക്തനായ രാജാവിന് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. നാരദ മഹർഷിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹം പത്നിയോടൊപ്പം ഇവിടെ എത്തി ഭഗവാനെ പൂജിച്ച് ഇവിടെയുള്ള തീർത്ഥത്തിൽ തപസ് ചെയ്തു. അദ്ദേഹത്തിന്റെ ഭക്തിയിൽ സംപ്രീതനായ ഭഗവാൻ അദ്ദേഹത്തിന് 4 കുഞ്ഞുങ്ങളെ കൊടുത്ത് ആശീർവദിച്ചു എന്നാണ് പറയുന്നത്. വേറൊരു ഐതിഹ്യം, ചന്ദ്രഭഗവാൻ തന്റെ പത്നിമാരിൽ കാർത്തിക, രോഹിണി എന്നിവരോട് കൂടുതൽ സ്നേഹം പ്രകടിപ്പിച്ചതിനാൽ ദക്ഷന്റെ പുത്രിമാരായ 27 നക്ഷത്ര കന്യകകളിൽ 25 പേരും ചന്ദ്രന്റെ ഭംഗി മാഞ്ഞു പോകട്ടെ എന്ന് ചന്ദ്രനെ ശപിച്ചു. ചന്ദ്രന് ഗുരു ബൃഹസ്പതിയുടെ പത്നി താരയിൽ ജനിച്ച പുത്രനായ ബുധനെ രോഹിണിയും കാർത്തികയുമാണ് സ്വന്തം കുഞ്ഞായി സംരക്ഷിച്ചത് എന്നതിനാലാണ് ചന്ദ്രൻ ഭാര്യമാർക്കിടയിൽ വേർതിരിവ് കാണിച്ചത് എന്നതാണ് ഇതിനു പിന്നിലുള്ള കഥ. ബ്രഹ്മദേവന്റെ നിർദ്ദേശപ്രകാരം ചന്ദ്രൻ ഇവിടെ എത്തി തീർത്ഥം സൃഷ്ടിച്ച് അതിൽ തപസ് ചെയ്ത് ഭഗവാനെ വർഷക്കണക്ക് പൂജിച്ചു. പൂജയിൽ സംപ്രീതനായ ഭഗവാൻ അദ്ദേഹത്തിന് മഹാലക്ഷ്മിയോടൊപ്പം ദർശനം കൊടുത്ത് ശാപവിമോചനം നൽകി ഭാര്യമാരോട് ചേർത്തുവച്ചു. ക്ഷേത്രത്തിന്റെ തെക്ക് കിഴക്ക് മൂലയിലാണ് ചന്ദ്രപുഷ്കരണി എന്ന ക്ഷേത്രക്കുളം. ക്ഷേത്രത്തിലെ ഭഗവാന്റെ പ്രതിഷ്ഠ ബ്രഹ്മദേവന് വേദം ഉപദേശിക്കുന്ന രൂപത്തിലായതിനാൽ ഈ ദർശനം കണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ഉദ്യോഗപ്രാപ്തി നിശ്ചയം. ഭഗവാൻ ദമ്പതി സമേതരായി ദർശനം കൊടുത്ത് ചന്ദ്രനെ ഭാര്യമാരോട് ചേർത്തു വച്ചതിനാൽ വിവാഹഭാഗ്യം ലഭിക്കും. ശ്രുതകീർത്തിക്ക് പുത്രഭാഗ്യം അരുളിയതിനാൽ സന്താനപ്രാപ്തിക്കും ഉത്തമമായി ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. ഏകദേശം 75,000 വർഷം പഴക്കം കണക്കാക്കപ്പെടുന്നതും 5 ഏക്കർ വിസ്തൃതിയുള്ളതും പ്രത്യേക രീതിയിലുള്ളൊരു മൊട്ടഗോപുരത്തോടും കൂടി കാണപ്പെടുന്ന ആദി തിരുവരംഗം ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനം ഒഴിച്ച് ബാക്കിയെല്ലാം ചോഴരാജാക്കന്മാരും
വിജയനഗര സാമ്രാജ്യത്തിലെ കൃഷ്ണദേവരായരും നിർമ്മിച്ചതാണെന്നാണ് അനുമാനം. ആദ്യകാലത്ത് രാജാക്കന്മാർ ക്ഷേത്ര നടത്തിപ്പിനായി 400 ഏക്കർ സ്ഥലം പതിച്ചു നൽകിയിരുന്നതായും പിന്നീട് ഇപ്പോഴിത് ചുരുങ്ങി 100 ഏക്കറായി എന്നാണ് പറയുന്നത്. കൃതയുഗത്തിൽ വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട ക്ഷേത്രമെന്ന ഐതിഹ്യത്താൽ ആദി തിരുവരംഗത്തിന് അടുത്തതാണ് ശ്രീരംഗം എന്നാണ് ഈ നാട്ടുകാരുടെ ഭാഷ്യം. ഊഞ്ചൽ മണ്ഡപം, നവരാത്രി മണ്ഡപം, വാഹന മണ്ഡപം എന്നിങ്ങനെ പല മണ്ഡപങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രത്തിന്റെ തെക്കുകിഴക്കായി ശ്രീരംഗം, തിരുവാനേക്കാവൽ, പാപനാശം, പാലവനനാഥർ ക്ഷേത്രങ്ങളിലുള്ളതുപോലെ ഇവിടെ ചെങ്കല്ലിൽ നിർമ്മിച്ച ഒരു ധാന്യപ്പുരിയും മുകളിൽ അന്നലക്ഷ്മി ശില്പവുമുണ്ട്. ക്ഷേത്രത്തിനുള്ള കാർഷിക നിലങ്ങളിൽ പാട്ടം ഏർപ്പെടുത്തി കിട്ടുന്ന നെല്ലിൽ 1/6 ക്ഷേത്രത്തിന് നൽകണമെന്നൊരു ചട്ടം അക്കാലത്തുണ്ടായിരുന്നു. അത് സൂക്ഷിച്ചു വെക്കുന്നതിനാണ് ധാന്യപ്പുരകൾ. നെല്ല്, വരക്, കേഴ്വരക്, കമ്പ് എന്നിങ്ങനെയുള്ള ധാന്യങ്ങൾ തനിത്തനിയെ ടൺ കണക്കിന് സൂക്ഷിച്ചു വെക്കാനുള്ള അറകൾ ധാന്യപ്പുരകളിലുണ്ട്. കോവിലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശമ്പളമായി കൊടുക്കാനും പഞ്ചകാലത്ത് നാട്ടുകാർക്ക് കൊടുക്കാനുമായി ഈ ധാന്യശേഖരം ഉപയോഗപ്പെടുത്തിയിരുന്നു. പരാന്തക ചോഴന്റെ കാലത്ത് നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രത്തിലെ ധാന്യപ്പുര. ഇപ്പോഴിത് ഒഴിഞ്ഞാണ് കിടക്കുന്നത്. കൊങ്കുനാട്ടിലെ സെങ്കുന്ത മുതലിയാർ വംശക്കാരുടെ പിന്തലമുറക്കാരാണ് ഈ ക്ഷേത്രത്തിലെ പൂജാരിമാർ. വൃത്തിയായി പരിപാലിക്കപ്പെടുന്ന ഈ ക്ഷേത്രത്തിൽ നന്ദവനം, ഗോശാല, ഭക്തരുടെ വാഹനങ്ങൾക്കുള്ള പാർക്കിംഗ് സൗകര്യം എന്നിവയുണ്ട്. ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും സീതാ ശ്രീരാമ സമേത ആഞ്ജനേയർ, വീര ആഞ്ജനേയർ, അഞ്ജലിഹസ്ത ആഞ്ജനേയർ എന്നിങ്ങനെ 3 ആഞ്ജനേയ പ്രതിഷ്ഠകളുണ്ട്. പുറത്ത് പ്രകാരത്തിൽ പെരുമാൾ പാദം ഭക്തർക്ക് ദർശിക്കാം. കരുവറയ്ക്ക് നേരെ എതിരിലാണത്. ഈ പാദങ്ങളെ തൊട്ടുവണങ്ങുന്നത് മൂലവരുടെ പാദങ്ങൾ തൊട്ടുവണങ്ങുന്നതിന് സമം എന്നതിനാൽ ഭക്തർ ഭക്ത്യാദരങ്ങളോടെ ഭഗവത് പാദങ്ങൾ തൊട്ടു പ്രാർത്ഥിക്കുന്നു. ധ്വജസ്തംഭത്തിന്റെ ഇടതുഭാഗത്താണ് മൂലസ്ഥാനം. ജയവിജയന്മാർ കാവൽ നിൽക്കുന്ന പ്രധാന സന്നിധിയിൽ സന്തോമയ വിമാനത്തിന് കീഴേ 5 തലയുള്ള ആദിശേഷന്റെ മേലെ തെക്കിൽ ശിരസ് വെച്ച് വടക്കിൽ പാദങ്ങൾ നീട്ടി കിഴക്കുമുഖമായി വലതുകൈ ശിരസിൽ അർപ്പിച്ച് ഇടതുകൈ 4 വിരലുകൾ ഉയർത്തി 29 അടി നീളത്തിലുള്ള ക്ഷീരസാഗരത്തിൽ ഭഗവാൻ പള്ളികൊള്ളുന്നത് പോലെയുള്ള പ്രതിഷ്ഠയാണിത്. മൂലവർ രംഗരാജപ്പെരുമാളുടെ ശിരസ് ശ്രീദേവി മടിയിൽ വച്ചിരിക്കുന്നു. ഭഗവാന്റെ ഒരു കാൽ ഭൂദേവി പിടിച്ചിരിക്കുന്നു. ഭഗവാൻ 4 വിരലുകൾ ഉയർത്തിയിരിക്കുന്നത് ബ്രഹ്മദേവന് വേദം ഉപദേശിക്കുകയാണെന്നാണ് പറയുന്നത്. നാഭിയിൽ ബ്രഹ്മദേവനും ശിരസിനടുത്ത് തയ്യാറായ ഗരുഡനും ദർശനം തരുന്നു. 29 അടി നീളത്തിലുള്ള ഇത്രയും വലിയ ശയന പ്രതിഷ്ഠ തമിഴ്നാട്ടിൽ വേറെ എങ്ങുമില്ലെന്നാണ് പറയുന്നത്. സുതാരൂപത്തിലുള്ള വിഗ്രഹമായതിനാൽ നിത്യാഭിഷേകമില്ല. ഉത്സവമൂർത്തികൾക്ക് മാത്രമാണ് അഭിഷേകം. ഭഗവാന് ആണിമാസത്തിൽ ചന്ദനത്തേലക്കാപ്പാണ് പൂശുന്നത്. ആദി തിരുവരംഗം എന്നതിനാൽ 108 ദിവ്യദേശങ്ങൾ സന്ദർശിച്ച ഫലമാണ് ഭക്തർക്ക് ഇവിടെ ലഭിക്കുന്നത്. ക്ഷേത്രത്തിൽ പന്നീർ പുഷ്പമരമുണ്ട്. വൈകുന്നേരം 6 മണിക്ക് ശേഷം പൂക്കുന്ന ഈ പൂക്കളാണ് ഭഗവാന് പൂജയ്ക്കെടുക്കുന്നത്. അതല്ലാതെ ക്ഷേത്രത്തിൽ മകിഴമ്പൂ മരവുമുണ്ട്. കരുവറയുടെ മുൻവശത്താണ് ആഴ്വാർ മണ്ഡപം. ഐതിഹ്യപ്രകാരം ശ്രീരംഗം ത്രേതായുഗത്തിൽ 7-ാമത്തെ അവതാരത്തിലാണ് ഉത്ഭവിച്ചതെന്നും ഭഗവാൻ യോഗശയനത്തിലാണെന്നും പറയപ്പെടുന്നു. എന്നാൽ ആദി തിരുവരംഗം കൃതയുഗത്തിലായതിനാലും ആദ്യാവതാരത്തിലായതിനാലും ഭഗവാൻ ദമ്പതിസമേതനായി സന്തോഷനിലയിലുള്ള ശയനമാണെന്നാണ് വ്യത്യാസം. പ്രാപ്തി, ഭാഗ്യം, പുണ്യം ഉള്ളവർക്ക് മാത്രമാണ് ഈ ക്ഷേത്രത്തിലെത്തി ഭഗവാനെ ദർശിക്കാനാവുകയെന്നും ഇത് മോക്ഷപ്രാപ്തിക്ക് വഴിവെക്കുമെന്നുമാണ് സ്ഥലപുരാണത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. തൂൺ മണ്ഡപത്തിന്റെ ഇടതുഭാഗത്താണ് ദേവി രംഗനായകി സന്നിധി. ദേവി 4 കരങ്ങളോടെ തെക്ക് ദർശനമായി ഇരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ. ഭഗവാൻ ശ്രീകൃഷ്ണൻ കൊടിമരത്തിന് അരികിൽ ഉയർന്നിടത്തിൽ തനി സന്നിധിയിൽ ഒരു കൈയിൽ വെണ്ണയും വേറെ കൈയിൽ ഉറിയുമായി ദർശനം തരുന്നു. പഞ്ചകൃഷ്ണാരണ്യ ക്ഷേത്രങ്ങളിൽ നടുനാട് എന്ന പ്രദേശത്താണ് ആദി തിരുവരംഗം. ഭഗവാന്റെ അംശങ്ങളായ പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, സംഘർഷണൻ എന്നിവരുടെ ശില്പങ്ങൾ ഭക്തർക്ക് തൂണിൽ ദർശിക്കാം. ഇവരെ കൂടാതെ ക്ഷേത്രത്തിൽ കോർദണ്ഡരാമർ, സീതാസമേത പട്ടാഭിഷേക രാമർ, ഹനുമാൻ സന്നിധികൾ, വേദാന്ത ദേശികർ, ആഴ്വാർകൾ, ആണ്ടാൾ, വിഷ്ണുദുർഗ, വരദരാജ പെരുമാൾ, ഗരുഡൻ, വിശ്വക്സേനൻ, ചക്രത്താഴ്വാർ എന്നിങ്ങനെയുള്ള ഉപപ്രതിഷ്ഠകളുമുണ്ട്. ക്ഷേത്രവൃക്ഷം, പുന്നാഗമരം, ക്ഷേത്രതീർത്ഥം, ചന്ദ്രപുഷ്കരണി, തെൻപെണ്ണയാറ്, 6 കാല പൂജകളാണ് ക്ഷേത്രത്തിൽ അനുഷ്ഠിക്കുന്നത്. വൈകുണ്ഠ ഏകാദശി, കൃഷ്ണജയന്തി, രാമനവമി, ആടിപ്പൂരം, മാർഗഴിയിൽ തിരുപ്പാവെ, പങ്കുനി ബ്രഹ്മോത്സവം എന്നിവയാണ് ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങൾ. പൂജാ സമയം രാവിലെ 6 മണി മുതൽ രാത്രി 8 മണി വരെ. ക്ഷേത്രത്തിലേക്ക് എത്തുവാൻ തിരുവണ്ണാമലയിൽ നിന്ന് 40 കിലോമീറ്റർ, വിഴുപുരത്ത് നിന്ന് 38 കിലോമീറ്റർ, തിരുക്കോവലൂരിൽ നിന്ന് 10 കിലോമീറ്റർ. അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തിരുക്കോവലൂർ, വിഴുപുരം. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.